നമസ്കാരം, ഞാൻ പ്രേക്ഷകരെ ഒരു വീഡിയോ കാണിക്കാം. ആദ്യം ഞാൻ പറയട്ടെ, ഈ വീഡിയോയിൽ ഭൂരിഭാഗം സംഭാഷണങ്ങളും എനിക്ക് ബീപ്പ് ചെയ്യേണ്ടി വരും. കാരണം അതിൽ കൂടുതലുള്ളത് തെറിയാണ്. തെറി ഔദ്യോഗികമായി കാണിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ബീപ്പ് ശബ്ദമായിരിക്കും കൂടുതൽ. ഈ ബീപ്പ് ശബ്ദമുള്ളിടത്തെല്ലാം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട, നമ്മുടെ നാട്ടിലെ പൊതുവെ ശീലത്തിലുള്ള പ്രധാനപ്പെട്ട തെറിയാണെന്ന് കരുതി കേൾക്കുക. ഒരുപാട് ക്ഷമിച്ചു, പോലീസുകാർ ഒത്തിരി ക്ഷമിച്ചു, ഒരുപാട് ക്ഷമിച്ചു. ഒരു പരമാവധി ക്ഷമിച്ചതാട്ടോ, നമ്മള് കണ്ടത് പരമാവധി ക്ഷമിച്ചു. നീ എന്റെ മോനെ അടിച്ചു ഓടിച്ചു, നീ എന്റെ മോനെ അടിച്ചു, നിന്നെ ഇവിടത്തെ നീ എന്നെ ഇടിച്ചോ, അടിക്കാനെങ്കിൽ പ്രായം, നിന്റെ നെഞ്ചിടിക്കാൻ പൂട്ടിക്കുന്നു വന്ന, നീ ആരാ അടിച്ചത്, അനവനെ നീ അടിച്ചത്, നിന്നെ അങ്ങ് കൊല്ലം ചെയ്തു, നീ എന്താണോ എന്നെ അടിച്ചത്, എന്തിനാണോ എന്നെ അടിച്ചത്, നിന്നെ കൊല്ലം ചെയ്തോളാ, അല്ല ആരെങ്കിലും കേസൊന്നുള്ള എനിക്ക്, നിന്നാണോ എന്നെ അടിച്ചു, ഇനിയിപ്പോ കേസ് ചെയ്യാറില്ല, എന്നെ അടിച്ചത്, നീ എന്റെ വീട്ടിൽ പോയിട എന്റെ പെണ്ണും പോളെ കൊണ്ടുവരാം, കേസെടു കേസെടു, എല്ലാം കേറും, അങ്ങനെ കൊറേ ക്ഷമിച്ചു കേട്ടോ. ഇപ്പഴല്ല, സത്യം പറയും, ഇങ്ങനെ ഇപ്പഴല്ല, ഒരുപാട് നേരം ഉണ്ട് ആ സാറ് ക്ഷമിക്കുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം പൊയ്ത്തം പറയുന്നു. ആരാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് എനിക്കറിയില്ല. അയാളുടെ രാഷ്ട്രീയം അറിയില്ല, അയാളുടെ ജാതി അറിയില്ല, അയാളുടെ മതം അറിയില്ല. അയാളെ പോലീസ് എന്തോ കാര്യത്തിന് ചോദ്യം ചെയ്തു, തല്ലി എന്നാരോപിച്ചുകൊണ്ട് അയാൾ പോലീസിൻ്റെ മേൽ മെക്കിട്ട് കയറുന്ന ദൃശ്യങ്ങളാണ്. എനിക്ക് വളരെ സഹതാപം തോന്നി പോലീസിനോട്, വളരെയേറെ ധാർമ്മിക രോഷം തോന്നി. പോലീസ് എന്ന വാക്കിന് തന്നെ ഒരു അന്തസ്സുണ്ട്. പോലീസ് എന്നാൽ ക്രമസമാധാനം ഉറപ്പാക്കുന്നവരാണ്. പോലീസ് എന്നാൽ നിയമവാഴ്ച ഉറപ്പാക്കുന്നവരാണ്. പോലീസ് എന്നാൽ കേസുകൾ അന്വേഷിക്കുന്നവരാണ്, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നവരാണ്. അതുകൊണ്ട് പോലീസ് എന്ന് കേൾക്കുമ്പോൾ, അവരുടെ കാക്കി യൂണിഫോം കാണുമ്പോൾ നമുക്കൊരു ഭയമുണ്ടാവണം. നമ്മൾ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസിനെ ഭയപ്പെട്ടേ മതിയാവും. കാരണം നിയമം ഇമ്മീഡിയറ്റ്ലി നടപ്പിലാക്കാൻ അവർക്ക് അവകാശമുണ്ട്. കോടതിക്ക് പോലും ആ അവകാശമില്ല. കോടതിക്ക് ഇതൊക്കെ കേട്ട് നടപ്പിലാക്കി തെളിവുകൾ പരിശോധിക്കണം. അതേസമയം പോലീസിന് ഇമ്മീഡിയറ്റ്ലി ഒരു നിയമം നടപ്പിലാക്കാൻ അവകാശമുണ്ട്. അതായത് ഒരാൾ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്തു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, കൃത്യമായി പറയുന്നുണ്ട് കോഗ്നൈസബിൾ ഒഫൻസ്, അതായത് 3 വർഷത്തിലധികം തടവ് കിട്ടാൻ ഇടയുള്ള ഒരു ഒഫൻസ് ചെയ്തു എന്ന് പോലീസ് ന്യായമായി സംശയിച്ചാൽ, അത് ഉത്തമ ബോധ്യമുണ്ടായാലും മതി, തെളിവൊന്നും വേണ്ട. ഒരാളെ റേപ്പ് ചെയ്തു എന്ന് പരാതി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു പരാതി കിട്ടുന്നു, അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം പോലീസിനുണ്ട്. അറസ്റ്റ് ചെയ്യാം, തടങ്കലിൽ വയ്ക്കാം. അതുകൊണ്ട് തന്നെ പോലീസിനെ ഭയക്കണം. പോലീസിനെ ഭയക്കാത്തടത്ത് നിയമവാഴ്ച ഉണ്ടാവില്ല. പോലീസിനെ നമ്മൾ ഭയക്കരുത് എന്ന് പറയുന്നത് പോലീസ് ഇടിക്കുന്നത് കൊണ്ടും അസഭ്യം പറയുന്നത് കൊണ്ടും നിയമവാഴ്ച നടപ്പിലാക്കാത്തത് കൊണ്ടും നീതി നൽകാത്തത് കൊണ്ടുമാണ്. അത് മാറ്റമുണ്ടാക്കണം. പോലീസ് നീതി നൽകണം. പോലീസ് അഴിമതിക്കാരാവരുത്. പോലീസ് നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂട്ടാവണം. അങ്ങനെ അവർ സൗഹൃദമായിക്കോട്ടെ, ജനമൈത്രി ആയിക്കോട്ടെ, പക്ഷേ പോലീസ് എപ്പോഴും പോലീസായിരിക്കണം. അങ്ങനെ പോലീസ് യൂണിഫോമിന് വിലയില്ലെങ്കിൽ പിന്നെ പോലീസിനെ ആരും ബഹുമാനിക്കില്ല. ഇതുവരെ അങ്ങനെയായിരുന്നു. പോലീസിനെ കാണുമ്പോൾ ഞെട്ടിവിറയ്ക്കുന്ന ആളുകൾ ഒരു കാര്യവുമില്ല. ഞാനെപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ നാട്ടുകാരനാണ്. അവൻ ഒരിക്കൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി പമ്പയാറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ മീൻ പിടിക്കാൻ പമ്പയാറ്റിലേക്ക് പോയി. രാവിലെ 1 മണിയായപ്പോൾ പോലീസ് വണ്ടി വന്നു. അവൻ്റെ ചൂണ്ട കൊളുത്തിൽ ചൂണ്ടയുണ്ട്, ചൂണ്ട തലയിൽ വെച്ചിരിക്കുന്നു, കൊളുത്തുണ്ട്. ഈ പോലീസിനെ കണ്ട് പോലീസ് എന്നാടാന്ന് ചോദിച്ചപ്പോൾ തന്നെ ഈ കൊളുത്ത് അവൻ്റെ അരയിൽ വെച്ചിരിക്കുന്ന ഈ ബെൽറ്റിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് കിട്ടിക്കിട്ട് അത് ശബ്ദം ഉണ്ടാക്കുക, പേടിച്ചിട്ട് ഉറങ്ങണം. പാതിരാത്രിയിൽ ഏതാറ്റിലും ചാടുന്നവനാണ്. പോലീസ് പോലും ചിരിച്ചുപോയി. പോലീസ് അങ്ങ് പോയി ഇവൻ്റെ ഈ വിറയൽ കണ്ടിട്ട്. അത്രയും വിറയൽ വേണമെന്നില്ല, എങ്കിൽ പോലും പോലീസിനെ ഭയക്കുന്ന തരത്തിൽ മനുഷ്യനൊരു മനോഭാവം ഇല്ലെങ്കിൽ
ക്രൈം ഇവിടെ നടക്കുന്നത് സത്യമാണ്. ഞാനിത് പറയുന്നത് ഈ ചെറുപ്പക്കാരൻ ഇവർ എന്ത് അഹങ്കാരത്തോടുകൂടിയാണ് പോലീസിനോട് സംസാരിക്കുന്നത്, എന്ത് വൃത്തികേടാണ് പറയുന്നത്, നിന്റെ വീട്ടിൽ കയറി തല്ലും, നിന്നെ ഞാൻ സ്കെച്ച് ചെയ്തിരിക്കുന്നു പറയുകയാണ്. അയാളൊരു മദ്യപാനിയാണെങ്കിൽ മനസ്സിലാക്കാം, കണ്ടിട്ട് മദ്യപാനിയാന്ന് തോന്നുന്നില്ല, മയക്കുമരുന്നുകാരനാണ് തോന്നുന്നില്ല. അയാളെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് എന്തോ പിൻബലമുണ്ട്, ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയുടെ ആരെങ്കിലും ആവാം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനയുണ്ട്, ഇപ്പോൾ ഇഷ്ടംപോലെ മതസംഘടനകൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്, അവരുടെ ആരെങ്കിലും ആവാം. ആ തൻ്റെ ഇടത്തിൽ ആ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പച്ച തെറി വിളിച്ച് തട്ടിക്കളയുമെന്ന് പറഞ്ഞിട്ട് നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. അതിലൊരു സ്ത്രീ റെക്കോർഡ് ചെയ്യുന്ന സ്ത്രീ പറയുന്നുണ്ട്, ആ സാർ ഒരുപാട് സഹിച്ചു എന്ന് പറയുന്നുണ്ട്, അവർ സാക്ഷിയാണ്. അതായത് ആ പോലീസുകാരൻ നിസ്സഹായനായി നിൽക്കുകയാണ്, അയാൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഒടുവിൽ മറ്റൊരു പോലീസുകാരൻ വന്നിട്ടാണ് അല്പമൊന്ന് കയർത്ത് സംസാരിച്ചത്. കാരണം പോലീസിനെ കയർത്ത് സംസാരിച്ചാൽ അവർ, എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ പോലീസ് യൂണിഫോമിലായതുകൊണ്ട് അല്ല നിന്നെ കാണിച്ചതാവുന്നത്, സ്വാഭാവികമായി ഇത്രയും പച്ച തെറി കേട്ടാൽ ഏത് മനുഷ്യനാണെങ്കിലും തിരിച്ചു തല്ലും, ഞാനാണ് തല്ലും, ഇത്രയും വലിയ തെറി എന്നെ ആരെങ്കിലും വിളിച്ച് ഞാൻ തിരിച്ചു തല്ലും, നിയമവിരുദ്ധമാണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. വാസ്തവത്തിൽ ഈ മനുഷ്യൻ സ്വാഭാവികമായ സഹജ ഭാഷ പോലീസിന് ചെയ്യാൻ കഴിയില്ല. പണ്ടൊക്കെ പോലീസിന് ആളുകൾ ഭയന്നിരുന്നു, ഇങ്ങനെ പറയാൻ ആരും ധൈര്യം കാട്ടിയിരുന്നില്ല, അങ്ങനെ പറയുന്നവരെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു. പക്ഷേ ഇന്ന് മൊബൈൽ ഫോൺ എല്ലായിടത്തും ഇതുകൊണ്ട് ഇതും റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ പോലീസ് തല്ലിയാൽ പോലീസ് കുഴപ്പത്തിലാവും. പലപ്പോഴും പോലീസുകാർ തിരിച്ച് തല്ലേണ്ടി വരുന്നത്, പോലീസുകാർക്ക് മോശമായി പെരുമാറേണ്ടി വരുന്നത് ഇത്തരം എരണം കെട്ടവരോടാണ്. പക്ഷേ ആ എരണം കെട്ടവരുടെ പ്രവൃത്തിയൊന്നും വെളിയിൽ വരില്ല, പോലീസ് തല്ലിയ വിശേഷം മാത്രം പുറത്തു വരും, അതുകൊണ്ട് പോലീസ് ഭയന്നു പോകുന്നു. പോലീസിനെ ഇത്രമാത്രം അപമാനിക്കപ്പെട്ടൊരു കാലം ഒരു കാലത്തും ഉണ്ടായിട്ട്, ഒരു പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ ഈ പോലീസ് നയത്തിൻ്റെ ഭാഗമാവാം. പോലീസിനെ എന്ത് ചെയ്യണമെന്നറിയാത്തതുകൊണ്ട്, പോലീസിന് ധൈര്യം കൊടുക്കാത്തതുകൊണ്ട് എവിടെ ഇടപെടണമെന്ന് ആവശ്യപ്പെടാം. പോലീസിന് വാസ്തവത്തിൽ വെടിവെയ്ക്കാൻ പോലും അവകാശമുണ്ട്. കാരണം ഒരാൾ പോലീസിൻ്റെ ജീവന് ഭീഷണി ഉണ്ടായാൽ വെടിവെയ്ക്കാം, ആകാശത്തേക്കല്ല കാലിലേക്ക് വെടിവെയ്ക്കാം. എന്നിട്ടൊന്നും ഒരക്ഷരം പറയാതെ പോലീസ് ഇത് കണ്ടോണ്ടും കേട്ടോണ്ടിരിക്കേണ്ടുവെന്ന സാഹചര്യം ഖേദകരമാണ്. ഇത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ പോലീസിനെ തള്ളിവിട്ടവർ ആരാണെങ്കിലും അവർ മാപ്പർഹിക്കുന്നില്ല. ജനമൈത്രി എന്നൊക്കെ പറയുമ്പോൾ പോലീസിൻ്റെ അവകാശം കൂടി സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവർ ഇച്ഛാഭംഗം വന്നു പോകും, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. കാരണം ഈ വെറും മൂന്നാം കിട പ്രതികൾ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, വെറും വൃത്തികെട്ട ചില മനുഷ്യർ വന്ന് ഇങ്ങനെ പോലീസിനെ തെറി വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് പോലീസിന് ആത്മവിശ്വാസം കെടുത്തും, പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവൻ ആരാണെങ്കിലും അവനെ കണ്ടുപിടിക്കണം, അവൻ്റെ മേൽ ചാർത്താവുന്ന കുറ്റങ്ങളൊക്കെ ചുമത്തണം, അവനിട്ട് ചെപ്പക്കുറ്റിക്ക് അടി കൊടുക്കണം, അവനെ കൊല്ലവും ചെയ്യരുത്, അവനെ മുറിവേൽപ്പിക്കുന്നു, പക്ഷെ അവനെ പിടിച്ചു കെട്ടി അടി കൊടുക്കണം. അടി കിട്ടിയാലും, നല്ല ചുട്ട അടി കിട്ടിയാലും മാത്രം, നമ്മുടെ നിയമമൊക്കെ തെളിഞ്ഞു വരാനൊക്കെ വലിയ പ്രയാസമാണ്. നല്ല ചുട്ട അടി പോലീസ് ഒരാളുടെ ജീവൻ അപകടം വരാത്ത തരത്തിൽ ഇത്തരം അഹങ്കാരികളെ, എരണം കെട്ടവരുടെ ചുട്ട അടി കൊടുത്ത് മര്യാദയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം. അതുകൊണ്ട് പോലീസിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് തല്ലാനുള്ള അവകാശം കൂടി കൊടുക്കണം. തല്ലുന്നത് യുക്തിബദ്ധനമാണ്, പാവപ്പെട്ടവരെ നെഞ്ചത്ത് കയറരുത്, നീതി തേടി വരുന്നവരെ നെഞ്ചത്ത് കയറരുത്, അങ്ങനെയുള്ളവരുടെ മേൽ നിങ്ങൾ കയറാതെ ഇത്തരം ക്രിമിനലുകൾക്ക് പൊട്ടിയിട്ട് കൊടുക്കണം. ആക്ഷൻ ഹീറോ ബിജുവിലെ നിവിൻ പോളിയുടെ കഥാപാത്രം ഓർക്കുക, അതാണ് പോലീസ്. അത് പാവപ്പെട്ടവർ നീതി നേടി കൊടുക്കുക, എരണം കെട്ടവർക്ക് ക്രിമിനലുകൾക്ക് പൊട്ടിയിട്ട് കൊടുക്കണേ പൊട്ടിയിട്ട് കൊടുക്കുക. മനുഷ്യാവകാശമൊക്കെ രണ്ടാമത്തെ കാര്യം, അതിന് തെളിവില്ലാത്ത തരത്തിൽ സുരക്ഷിതമായി അടി കൊടുക്കുക. അല്ലാതൊന്നും നമ്മുടെ പോലീസിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പോലീസ് ബൈബിളും ഗീതയും ഖുറാനും കൈ കൊടുത്തിട്ട് വായിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പറഞ്ഞാൽ പോലീസ് ഉണ്ടാവില്ല. പോലീസിന് അടി കൊടുക്കേണ്ടവർക്ക് അടി കൊടുക്കുക തന്നെ ചെയ്യണം. ഇത്തരക്കാർക്കിട്ട് അടി കൊടുത്തില്ലെങ്കിൽ എങ്ങനെ പോലീസിംഗ് നടക്കും?